കോമഡിയാണ്. അത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് 1 വീക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പനി പിടിച്ചായിരുന്നു. പനി പിടിച്ച് കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ ശരിക്ക് ഡൾനെസ് ആയി, അതുപോലെ കണ്ണിടയിൽ കറുത്ത പാടുന്നു, ചെറിയ ചെറിയ കുരുകൾ മുഖത്ത് പൊന്തി വന്നു. അതാണ് ഒരു ഭയങ്കര ഡാർക്ക്നെസ്. ഓഫീസിൽ നിന്നും എല്ലാവരും ചോദിക്കും എന്തുപറ്റിയും. അപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെമഡിയാണിത്. ഇത് ഞാൻ 6 ഡേയ്സ് യൂസ് ചെയ്തു, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തീർന്നു. അതാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇടത്തരം 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്, തൊലി കളഞ്ഞ 2 പൊട്ടാറ്റോ. പിന്നെ ഒരു ക്യാരറ്റ്, ക്യാരറ്റും സ്കിന്ന് സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്യാരറ്റ്. ഒരു പെട്ടെന്ന് നിറം കിട്ടും നമുക്ക്. പിന്നെ കണ്ണടിയിൽ കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുക്കുമ്പർ ഉപയോഗിക്കുന്നത്. കുക്കുമ്പർ വട്ടത്തിൽ മുറിച്ച് നമ്മൾ കണ്ണടിയിൽ കണ്ട് പോ മോഡിൽ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് കുക്കുമ്പർ. പിന്നെ ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് മെയിനായിട്ട് ലെമൺ യൂസ് ചെയ്യുന്നത്. ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർ ഈ ലെമണിന് പകരം തേൻ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ 1 ലെമണാണ് എടുത്തേക്കുന്നത്, കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വേണ്ടത് അനാറാണ്, പൊമഗ്രനേറ്റ്. ഇതും സ്കിന്ന് ബ്രൈറ്റനിങ് ചെയ്യാനും നിറങ്ങിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് അടുത്ത വേണ്ടത് നമുക്കൊരു മിക്സിയുടെ ജാറാണ്. പൊമഗ്രനേറ്റ് ഇട്ടു, ഇതൊക്കെ ഒന്ന് ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കൂടുതലായിട്ട് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് 1 വീക്കിലേക്ക് ആവശ്യമുണ്ട്. ആ ഓഫീസിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം ചെയ്യുന്നുണ്ട്. എനിക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ ചെയ്ത് വെക്കാം. പിന്നെ എടുക്കുന്ന എല്ലാ സാധനവും നല്ല ഫ്രഷ് ആയിരിക്കണം. പൊട്ടാറ്റോ ഒക്കെ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും എടുക്കരുത്, അതൊന്നും അത്ര കൊള്ളൂല. വാങ്ങിച്ച ഉടനെ തന്നെ എൻ്റെ തൊലികളാണ് ഇപ്പം നല്ല വെളുത്തിരിക്കുന്നുണ്ട്. ചിലർ ഇനി കറുത്തിരിക്കും ഈ പൊട്ടാറ്റോ ഒക്കെ. എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് ഫ്രീസറിൽ വെക്കാം. ഒരു 1-2 മണിക്കൂറിനുള്ള തണുപ്പ് കിട്ടും. ഇന്നിപ്പോൾ രാവിലെ ഉപയോഗിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഇനി ആത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം നോട്ടിഫിക്കേഷൻ അടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിന് വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്ക് എല്ലാവർക്കും ചെയ്യാട്ടോ. കാലിലൊക്കെ ഇങ്ങനെ പാടുകളൊക്കെ കണ്ടിട്ടുണ്ടോ ചില കുട്ടികളുടെയൊക്കെ? അപ്പോൾ അതൊക്കെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് വരും. കൈകാലുകളുടെ ഈ കറുത്ത പാടും ഒക്കെ പോകും. അതൊക്കെ ഞാനിപ്പോൾ ഇതൊരു ആഴ്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുക്കുംബറിൻ്റെ കുരുവൊന്നും കളയണ്ട, അതൊക്കെ നമുക്ക് സ്ക്രബ്ബർ പോലെ യൂസായി വരും. ഫേസിൽ നിന്ന് ഉരയ്ക്കുമ്പോൾ ഐസ് ക്യൂബായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ വാട്ടറിൻ്റെ ഒരു ഇത് വന്നു. നല്ല ഇളകിയ കുക്കുമ്പറായിരുന്നു. എല്ലാത്തിനും കൂടി ആകെ 15 മിനിറ്റേ ആവുള്ളൂ. ഒരു ദിവസം ചെയ്ത് വെച്ചാൽ നമുക്ക് എല്ലാ ആഴ്ചയും, ഞാൻ 2 ക്യൂബാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ 1 ക്യൂബ് ഫേസിനും നെക്കിനും വേണ്ടിയിട്ടും 1 ക്യൂബ് എടുത്തിട്ട് കൈകാലുകളിൽ കയ്യിലും തേക്കുന്നത്. പിന്നെ സൺഡേക്ക് ആണെങ്കിൽ നമുക്ക് 4 ക്യൂബ് എടുത്ത് ഫുൾ ബോഡി ചെയ്യാം. നേരെയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ രാവിലെ നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യും, എന്നിട്ട് കുളിക്കാൻ കഴിയും. ഒരു 10-15 മിനിറ്റ് മുഖത്ത് ഇരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാ നീരൊക്കെ മുഖത്ത് പിടിച്ച് നല്ല
ശരിക്കും സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കഴുകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കട പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്. അതിന് വെള്ളം ചൂടാക്കുന്നു വേണ്ട, പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്. പിന്നെ നമ്മൾ ഈ പൊല്യൂഷനൊക്കെ പുറത്തൊക്കെ പോയി വരുന്ന മുഖത്തൊക്കെ ഡ്രസ് വന്നിട്ടുണ്ടാകും. ശരിക്കും ഇങ്ങനെ പൊല്യൂഷനൊക്കെ ഇങ്ങനെ കറുത്ത പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് വന്ന വന്ന ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒന്ന് ഫേസ് ഒന്ന് ഉരച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ജാറിലോട്ടിടാം. ഇതിപ്പോൾ ഞാൻ വലിയ ചാറാണ് എടുത്തേക്കുന്നത്, ശരിക്കും ഒരുപാട് വേണമല്ലോ. നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞു ജാറിൽ ചെയ്താൽ മതി. ഏറ്റവും ബെറ്റർ നമുക്ക് ഒരു ആഴ്ചത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നതാണ്. എല്ലാ ദിവസത്തും രാവിലെ നമുക്ക് മെനക്കെടാൻ കഴിയില്ലല്ലോ. എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരു ദിവസം ചെയ്തു വെക്കുക. 1 വീക്കിലേക്കുള്ളത് അതിലോട്ട് 1 ലെമൺ, ഇത് ഡ്രൈ സ്കിൻ ഉള്ളവരാണ്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിതിപ്പോൾ ഞാനൊന്ന് അടിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, കാരണം ഇതിനകത്ത് കുക്കുംബർ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുക്കുംബറിൽ തന്നെ നല്ല വാട്ടർ ലെവലുണ്ട്. പിന്നെ അതുപോലെ അനാർ പൊമഗ്രനേറ്റിലും നല്ല വാട്ടറുണ്ട്. ഇതിൻ്റെ ഒരു കളർ ഉണ്ടല്ലേ, നല്ല പിങ്ക് ഷെയ്ഡല്ലേ, ശരിക്കും ഐസ് ക്രീം പോലെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഇനി നമ്മളത് ഇതിലോട്ടേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യലാണ്. ഇതിപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചയിൽ കൂടുതൽ കിട്ടും. 12 ക്യൂബ്സാണ് ഞാൻ ഒരാഴ്ച ഉപയോഗിക്കുന്നത്, 2 എണ്ണം വെച്ചിട്ട് പെർ ഡേ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ യൂസ് ചെയ്യുക. ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പൊല്യൂഷനൊക്കെ ആകുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ ട്രേ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വെള്ളത്തിന് വെള്ളം തണുപ്പിക്കാൻ വെക്കുന്ന ട്രേ അല്ല ഇത്. ഇത് ഞാൻ എന്നും ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രേ ആണ്. വീട്ടിൽ 2 ട്രേ ഉണ്ടെങ്കിൽ ഒരെണ്ണം നിങ്ങൾ കോമൺ യൂസിന് എടുക്കുക, ഒന്ന് നമുക്ക് ഇതുപോലുള്ളതിനൊക്കെ എടുക്കുക. കാരണം ഇത് കറ പിടിക്കും വേണ്ട, ഇതിനകത്ത് ഇങ്ങനെ കറ പിടിക്കും. കാരണം പൊട്ടാറ്റോക്ക് കറയുള്ളതാണ്, പൊമഗ്രനേറ്റ് കറയുള്ളതാണ്. അപ്പോൾ അത് കറ പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ വേറൊരു ട്രൈ എടുക്കുക, പഴയ ഫ്രിഡ്ജിൻ്റെ ട്രൈ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ലെവൽ ചെയ്ത് കൊടുക്കും. ഇത് 1-2 മണിക്കൂർ സെറ്റ് ആവണം. എനിക്കിപ്പോൾ ഞാൻ വെച്ചിട്ട് ഞാൻ ഓഫീസിൽ പോകും, പിന്നെ രാത്രി വന്നിട്ട് എടുക്കുമോ. അപ്പോൾ എനിക്ക് 12 ക്യൂബിനേക്കാളും ഉണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പം അടുത്തൊരു ട്രയലും കൂടി ഞാൻ ഒഴിച്ചു. ഇത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിയാൽ മതി കേട്ടോ, അപ്പം തന്നെ കിട്ടും നമുക്കത്. ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഞാനിത് നേരെ ഫ്രീസറിലോട്ട് വെക്കും, ഇന്നിപ്പോൾ ഈവനിങ് ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇനി സെറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഐസ് ക്യൂബൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാ ദിവസവും രാവിലെ 2 എണ്ണം എടുത്ത് ഒന്ന് മുഖത്തും 2 എണ്ണം കയ്യിലും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ എന്തായാലും ഇന്ന് യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണ് സംഭവം. ഇന്നിപ്പോൾ ഞാൻ നല്ലോണം വെയിൽ കൊണ്ടിട്ടുണ്ട്, അപ്പം കയ്യിലൊക്കെ അത്യാവശ്യമായിട്ട് വേണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ.